മറ്റ് ആളുകളെക്കുറിച്ച് ഊഹം പ്രചരിപ്പിക്കാതിരിക്കുക അല്ലെങ്കിൽ ഊഹിക്കാതിരിക്കുക ആളുകളെക്കുറിച്ചും നമുക്ക് നല്ല വിചാരം ഉണ്ടാകേണ്ടതുണ്ട് അള്ളാഹുവിനെക്കുറിച്ച് നല്ല വിചാരം ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ അത് ഒരു ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും നമുക്ക് പ്രദാനം ചെയ്യുന്നത് പോലെ ജനങ്ങളെക്കുറിച്ചുള്ള നല്ല വിചാരങ്ങൾ നമ്മുടെ ബന്ധങ്ങളെ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കും അള്ളാഹു സുബാനു താല പരിശുദ്ധ ഖുർആനിൽ ഹുജറാത്തിൽ അത് പറയുന്നുണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ അധിക ഊഹങ്ങളും വർജിക്കുക കാരണം ചില ഊഹങ്ങൾ പാപമാകുന്നു ചില ഊഹങ്ങൾ എന്നാണ് പറഞ്ഞത് അപ്പോൾ പാപങ്ങളല്ലാത്ത ചില ഊഹങ്ങളുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പറയാം അപ്പോൾ പൊതുവെ മനുഷ്യരെ സംബന്ധിച്ച് നമ്മൾ നല്ലത് വിചാരിക്കുക അതായിരിക്കണം ഡിഫോൾട്ട് എല്ലാ മനുഷ്യരും നല്ല രൂപത്തിലാണ് നമ്മളോട് പെരുമാറുന്നത് സംസാരിച്ചതൊക്കെ നല്ലതിനാണ് എന്നതായിരിക്കണം ഡിഫോൾട്ട് അതല്ലാത്തത് മോശം അവർ പ്രവർത്തിച്ചു അല്ലെങ്കിൽ മോശം അവർ നമ്മളെക്കുറിച്ച് പറഞ്ഞു പരത്തി എന്നതൊക്കെ തെളിയിക്കപ്പെടാത്തടത്തോളം കാലം നമുക്കത് പൂർണമായി ബോധ്യപ്പെടാത്തടത്തോളം കാലം ആളുകളെക്കുറിച്ച് നല്ലത് വിചാരിക്കാനാണ് അള്ളാഹു സുബാനു താല നമ്മെ നമ്മളോട് കൽപ്പിക്കുന്നത് അങ്ങനെ മോശം വിചാരിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ അവർക്ക് യാതൊരു വിലയും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് വാസ്തവം നബി സല്ലാല് വസ്ലം ഈ വിഷയത്തെക്കുറിച്ച് കഠിനമായി താക്കീത് ചെയ്തിട്ടുണ്ട് ഇയാക്കും വല്ലൻ നിങ്ങൾ ഊഹങ്ങൾ വർജിക്കുക സൂക്ഷിക്കുക ഊഹങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക അക്ദബുൽ ഹദീസ് കാരണം ഊഹം ഏറ്റവും വർത്തമാനങ്ങളിലെ ഏറ്റവും കളവാകാൻ സാധ്യതയുള്ളത് ഊഹമാണ് ഒരാളെക്കുറിച്ച് നമ്മൾ മോശം വിചാരിക്കുമ്പോൾ അത് കളവാകാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് എന്നതാണ് വാസ്തവം എന്നിട്ട് മിസ്സിലാസം മറ്റു കുറേ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറയുന്നുണ്ട് വലാത്ത ഹസ്വസു വലാത്ത ജസ്സസു വലാത്ത നാഫസു വലാത്ത ഹസതു വലാത്ത ബാഹതു വലാത്ത തദാബറു നിങ്ങൾ പരസ്പരം ചുഴിഞ്ഞന്വേഷിക്കരുത് ചാരപ്പണി നടത്തരുത് നിങ്ങൾ പരസ്പരം ചെറിയ ചെറിയ നിങ്ങളുടേതായ പെറ്റി ഇഷ്യൂസിന്റെ പേരിൽ മത്സരിക്കരുത് നിങ്ങൾ പരസ്പരം അസൂയ വെച്ച് പുലർത്തരുത് പരസ്പരം വിദ്വേഷം വെച്ച് പുലർത്തരുത് പരസ്പരം ഗൂഢാലോചന നടത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നബി നബിസ്താകൃഷ്ണൻ പറയുന്നു ഇഹ്വാന നിങ്ങൾ അള്ളാഹുവിൻ്റെ പരസ്പരം സഹോദരങ്ങളായ ദാസന്മാരായിട്ട് മാറുക അപ്പം ഈ ഊഹമാണ് അതിനുശേഷം പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെയും കാരണമായി വർത്തിക്കുന്നത് ഈ ഊഹങ്ങൾ തെറ്റായ ഊഹങ്ങൾ കൊണ്ട് ആണ് നേരത്തെ പറഞ്ഞ മറ്റ് സംഗതികളൊക്കെ ഉണ്ടാകുന്നത് പരസ്പരം ചുഴിഞ്ഞന്വേഷിക്കലും ഈ പറഞ്ഞ രൂപത്തിലുള്ള വിദ്വേഷവും അസൂയയും ഒക്കെ ഉണ്ടാകാനുള്ള കാരണം അതിൻ്റെയൊക്കെ തുടക്കം ഊഹമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഹദീസുൽ ഇഫ്ഖ് എന്ന് പറയുന്ന ആ ദുരാരോപണം പ്രവാചകര പത്നി ആയിഷാർ അലി അള്ളാഹു അലഹയ്ക്ക് നേരെ ഉണ്ടായ ദുരാരോപണത്തിന്റെ സമയത്ത് അതിനെക്കുറിച്ച് അവലോകനം ചെയ്യുന്ന സൂറത്തു സൂറത്തുനൂറിൽ അള്ളാഹു സുബ്ഹാനു താലാഅന്റെ പന്ത്രണ്ടാമത്തെ ആയത്തിൽ സത്യവിശ്വാസികളുടെ ഒരു പൊതു സ്വഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട് ലൌലാ ഇത് സമോഹു നിങ്ങൾ ആ വർത്തമാനം കേട്ടപ്പോൾ അതായത് ഐഷർ അലാഹു അൻഹയെക്കുറിച്ചുള്ള ആ മോശം വർത്തമാനം നിങ്ങൾ കേട്ടപ്പോൾ ലന്നൽ നിങ്ങൾ എന്തുകൊണ്ട് വിശ്വാസികളും വിശ്വാസിനികളും എന്തുകൊണ്ട് പരസ്പരം നന്മ വിചാരിച്ചില്ല അങ്ങനെ ഒന്ന് സംഭവിച്ചു എന്ന് കേട്ടപ്പോഴേക്കും അതെന്തുകൊണ്ട് നിങ്ങൾ ഓടിച്ചാടി അത് പോയി വിശ്വസിച്ചു മറിച്ച് അങ്ങനെ സംഭവിക്കില്ല എന്നായിരുന്നല്ലേ നിങ്ങൾ വിചാരിക്കേണ്ടിയിരുന്നത് കാലു എന്നിട്ട് നിങ്ങൾ പറഞ്ഞില്ല ഹാദ ഇഫ്ഖുൻ മുബീൻ ഇത് വളരെ വ്യക്തമായ വ്യാജ ആരോപണമാണ് ഫേക്ക് ആണ് എന്ന് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല എന്നുള്ള ഹുസുബാനോ തല ചോദിക്കണം അപ്പോൾ ഒരു സത്യവിശ്വാസിയെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും അത് വിശ്വസിക്കുന്ന ആളാകരുത് മറ്റൊരു സത്യവിശ്വാസി തങ്ങളുടെ സമൂഹത്തിൽ ഇങ്ങനെ നടക്കുന്നു എന്നതിനല്ല നിങ്ങൾ ഊന്നൽ കൊടുക്കണത്തെ മറിച്ച് അങ്ങനെ നടക്കില്ല അവൻ അങ്ങനെ ചെയ്യില്ല അവൾ അങ്ങനെ ചെയ്യില്ല എന്ന ഒരു നന്മയെക്കുറിച്ച് വിചാരിക്കാനാണ് നല്ലത് വിചാരിക്കാനാണ് അള്ളാഹു സുബാനോ തല നമ്മളോട് കൽപ്പിക്കുന്നത് ഇത് സുബഹാന ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം പ്രസക്തമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആളുകളെ കുറിച്ച് ഒരുപാട് നമ്മൾ കേൾക്കുന്നു പറഞ്ഞത് മറ്റുള്ളവരിങ്ങനെ പറയുന്നു വേറെ ചിലർ പ്രചരിപ്പിക്കുന്നു കിംബ് എന്തെങ്കിലും റൂമേഴ്സ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു അതൊക്കെ ആളുകൾ ആര് പറഞ്ഞു എന്ന് നോക്കാതെ എന്ത് പറഞ്ഞു എന്നത് മാത്രം കേട്ട് അത് വിശ്വസിച്ച് അതിനനുസരിച്ച് കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും അതിനനുസരിച്ച് ആക്ഷൻ എടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ കൂടിക്കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ഒക്കെ കാലഘട്ടത്തിൽ നമ്മൾ നമുക്ക് മുന്നിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം അതുകൊണ്ട് ഒരാളെക്കുറിച്ച് ഒരാളെക്കുറിച്ച് ഒരാൾ മറ്റൊരാൾ നമ്മളോട് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അത്തരം സംഗതികൾ കേൾക്കാൻ ഇടവന്നാൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത് അതായത് ഒന്ന് മറ്റുള്ളവർ പറയുന്നത് അവഗണിച്ചേക്കുക അതായത് വെറുതെ ഇങ്ങനെ മോശം മോശം പറയുന്നു എന്നെക്കുറിച്ച് എന്നെപ്പറ്റി എല്ലാം എന്നെപ്പറ്റിയാണെന്ന് വിചാരിക്കാതിരിക്കാം അങ്ങനെയുണ്ടോ ഒരു സംഗതി ഈ ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ ആ പറയുന്നത് ആ മോശമായി പറയുന്നത് എന്നെക്കുറിച്ചാണ് എന്ന് വിചാരിക്കുക അത് അത് വാസ്തവത്തിൽ ഒരു ഈഗോയുടെ പാർട്ട് കൂടിയാണത് ശരിക്കും ഞാൻ വലിയ ആളാണ് എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് ധരിക്കുന്നതോടുകൂടി എന്നെക്കുറിച്ച് മോശം പറയാൻ ആർക്കും അവകാശമില്ല എന്നതുകൂടി നമ്മുടെ ഒരു ചിന്തയിൽ വരുമല്ലോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പലപ്പോഴും വിചാരിക്കുന്നത് അപ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ നഫീസ് അദ്ദേഹിസ്ലൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരാളുടെ മിൻ ഹുസ് ഇസ്ലാമിൽ മർ തർക്കുഹുമാലായ ആനെ ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ഇസ്ലാമിൽ പെട്ടതാണ് ഒരാൾ നല്ല മുസ്ലിം ആകാൻ അത്യാവശ്യമാണെന്ത് തർക്കുഹുമാലായ ആനെ എന്നെ ബാധിക്കാത്തത് ഞാൻ വിട്ടേക്കുക എന്നുള്ളത് നല്ല ഇസ്ലാമിന്റെ ഭാഗമാണ് അപ്പോൾ ഒന്നാമതായി നമ്മളത് അവഗണിക്കുക രണ്ടാമതായി നമുക്ക് ഇനി അങ്ങനെ ഒരാൾ പറഞ്ഞു അത് നമ്മൾ കേട്ടാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക അത് നല്ലതിന് അയാൾ പറഞ്ഞത് നല്ലതാണ് എന്ന് വിചാരിക്കുക ഉദാഹരണത്തിന് അല്ലെങ്കിൽ ഒരു ഒരു കാര്യം നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ആ സംഭവിച്ചത് നല്ലതിനാൽ അല്ലെങ്കിൽ നല്ലതാണ് സംഭവിച്ചത് എന്ന് നമ്മൾ വിചാരിക്കാം ഒരു ഡിഫോൾട്ട് നല്ലതായിരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുക എന്നതാണ് അടിസ്ഥാനം അതായത് ഉദാഹരണത്തിന് ഒരാളുടെ വിശ്വലതാസ്വലന്മാരുടെ അടുത്ത് വന്നിട്ട് പറയണം പ്രവാചകരെ എന്റെ ഭാര്യ പ്രസവിച്ചു പക്ഷേ നേരത്തെ പ്രസവിച്ച കുഞ്ഞ് അവർ പ്രസവിച്ച കുഞ്ഞ് വെളുത്തതായിരുന്നു ഇപ്പോൾ ഇതിന്റെ നിറം അത്ര വെളുപ്പില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ വിശ്വസാ വിശ്വന്മാരുടെ അടുക്കൾ വന്നിട്ട് അയാൾ പരാതി പറയാണ് സ്വാഭാവികമായിട്ടും അവിടെ അയാളുടെ ഊഹം ഏതു വഴിക്കാണ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രവാചകൻ സല്ലു അല്ലെ വസ്ലാം അയാളെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു നിന്റെ വീട്ടിൽ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഉണ്ട് ഒട്ടകമുണ്ട് ആ ഒട്ടകത്തിന് എല്ലാറ്റിനും ഒരേ കളറാണോ എന്ന് ചോദിച്ചു സാധാരണഗതിയിൽ ആ ഒട്ടകത്തിന്റെ കളർ എന്താണെന്ന് ചോദിച്ചു പറഞ്ഞു ആ ഒട്ടകത്തിന്റെ കളർ റെഡിഷ് ബ്രൗൺ ഒരു ഒരു ചുവപ്പ് കലർന്ന തവിട്ട് നിറമാണ് എന്ന് പറഞ്ഞു അതല്ലാത്ത വല്ല നിറം എന്ന് ചോദിച്ചു അപ്പം ആള് പറഞ്ഞു കൊണ്ട് ഓരോട്ടകം വെളുത്തതാണെന്ന് പറഞ്ഞു പ്രവാചകൻ സ്ലിതാലോഷൻ പറഞ്ഞു അതെന്തുകൊണ്ടാണ് അപ്പം ആള് പറഞ്ഞു അതൊരു പക്ഷേ അതിൻ്റെ കാരണം അന്നത്തെ കാലത്ത് ഡി എൻ എ അങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പം അദ്ദേഹം പറഞ്ഞു അത് അതിന്റെ ഏതെങ്കിലും തലമുറയിൽ അങ്ങനെ ഒരു വെളുത്ത ഒട്ടകം ഉണ്ടായിരുന്നിരിക്കാം അതുകൊണ്ടാണ് അങ്ങനെ സലതാല് പറഞ്ഞു എന്നാൽ നിന്റെ കുഞ്ഞിനെ കുറിച്ച് നിനക്ക് അത് വിചാരിച്ചുകൂടെ എന്ന് പറഞ്ഞ അയാളെ ആശ്വസിപ്പിച്ച് പറഞ്ഞേക്കാണ് അപ്പോൾ ഏതെങ്കിലും ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് ആദ്യം മോശം വിചാരിക്കുന്നതിന് പകരം ആദ്യം അത് നല്ലതാണ് എന്ന് വിചാരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് അപ്പം ആദ്യം പറഞ്ഞു അത് അവഗണിക്കുക രണ്ടാമത് നല്ലത് വിചാരിക്കുക മൂന്ന് നമ്മൾ വെരിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒരു കാര്യം കേൾക്കുകയോ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മുടെ ചെവിയിലെത്തുകയൊക്കെ ചെയ്യുമ്പോൾ അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബാനത്തല്ല തന്നെ നേരത്തെ ഓദ്യ സൂറത്തുൽ ഹുജറാത്തില് സത്യവിശ്വാസികളോട് സത്യവിശ്വാസികളോടത് പറയുന്നുണ്ട് യാമനു ഇൻ ജാകും ഫാസക്കും ബിനബ ഇൻ ഫബയ്യനോ സത്യവിശ്വാസികളെ നിങ്ങൾക്കൊരു അധർമ്മയായിട്ടുള്ള ഒരാൾ ഒരു ഒരു വാർത്ത കൊണ്ടുവന്നാൽ നിങ്ങളത് എന്ത് ചെയ്യണം വെരിഫൈ ചെയ്യണം തബയ്യനോ അതിന്റെ ഫാക്ട് എന്താണ് എന്നത് കണ്ടുപിടിക്കണം ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് പ്രത്യേകിച്ച് പറയാം സോഷ്യൽ മീഡിയയിൽ അത്തരം സംഗതികൾ വരുമ്പോൾ എന്താണ് അതിന്റെ ഫാക്ട് നമ്മളെ ഒരാൾ എന്തോ പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും നാലാമത്തേത് നമ്മളെന്ത് ചെയ്യുക ഈ പറഞ്ഞ നമ്മളെക്കുറിച്ച് പറഞ്ഞ ആളോട് നേരിട്ട് അയാളോട് ഒരു ഒരു നല്ല രൂപത്തിൽ സൗമ്യമായിട്ട് അയാളുമായി നേരിട്ട് ചോദിച്ചത് മനസ്സിലാക്കുക അപ്പോൾ ഉദാഹരണത്തിന് നബിസ് അലൈഹി വസ്ലമിന്റെ ജീവിതത്തിൽ വളരെ ഗൗരവപ്പെട്ട ഇത്തരം സംഗതികളിൽ പ്രവാചകൻ ഊഹിച്ചിട്ടില്ല ഉദാഹരണത്തിന് ഹാത്തിബ് നബി അള്ളാഹു അലഹു അദ്ദേഹം നബി നബിസ് അള്ളാഹു വല്ല മക്കാവിജയത്തിന് വേണ്ടി സൈന്യത്തെ അയക്കാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ആ വിവരം പിന്നെ ഹാത്തിബ് മക്കാരെ അറിയിക്കുകയാണ് ക്കൾക്കാരെ അറിയിച്ച കത്ത് അത് കയ്യോട് പിടികൂടി നബി നബിസ്ഹുസ്ലമയുടെ മുമ്പിൽ കൊണ്ടുവരികയാണ് കയ്യോട് പിടികൂടി ഹാത്തിബ് എഴുതിയ കത്ത് ആളുകൾ അദ്ദേഹത്തെ വധിക്കണം എന്നൊരു അഭിപ്രായപ്പെട്ട സന്ദർഭമായിരുന്നു അത് നബി നബിസ്ലാ അലൈഹി വസ്ലിം ആളുകളോട് പറഞ്ഞു ശാന്തരാകൂ നിങ്ങൾ ഹാത്തിബിനെ കൊണ്ടുവരൂ അങ്ങനെ ഹാത്തിബിനെ കൊണ്ടുവന്നു ഹാത്തിബിനോട് ചോദിച്ചു ഹാത്തിബ് എന്താണ് താങ്കൾ ഇങ്ങനെ ചെയ്യാൻ കാരണം അദ്ദേഹം പറഞ്ഞു അള്ളാഹുന്റെ റസൂല് ഞാൻ കാഫർ ആയിട്ടില്ല ഞാൻ കുഫർ പ്രവർത്തിച്ചിട്ടില്ല മറിച്ച് ഞാൻ വിചാരിച്ചത് നിങ്ങളുടെയൊക്കെ ഭാര്യന്മാരും കുട്ടികളൊക്കെ ഉണ്ട് പക്ഷെ എന്റെ ഭാര്യയും കുട്ടികളും ഇപ്പോഴും മക്കയിലാണ് അപ്പം മുസ്ലിംകൾ മക്കയിലേക്ക് ചെല്ലുമ്പോൾ ആ മുസ്ലിങ്ങളുടെ കൂട്ടത്തില് അടുത്ത ബന്ധുക്കളെ അവർ കൊല ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആ കൊല ചെയ്യുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർക്കൊരു ഉപകാരം ഞാൻ ചെയ്താൽ ആ ഉപകാരത്തിന്റെ പേരിൽ അവരെ കുടുംബത്തെ രക്ഷപ്പെടുത്തും എന്ന വിചാരത്തിന്റെ പുറത്താണ് ഞാൻ അത് ചെയ്തത് എന്ന് ഹാത്തിബ വിശദീകരിച്ചപ്പോൾ നബി സലഹ്ലുവല്ലാം ആ വിശദീകരണം സ്വീകരിക്കുകയും ഹാത്തിബിനോട് പശ്ചാത്തപിച്ച് മടങ്ങാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു നമ്മൾ നമ്മളാലോചിച്ച് നോക്കൂ ഭയങ്കരമായ ചതി കൊല ചെയ്തത് ഒരു രാജ്യദ്രോഹം എന്ന് കൃത്യമായി വിവക്ഷിക്കാവുന്ന ഒരു സംഗതിയാണ് ഹാത്തിബ് ചെയ്തത് പക്ഷേ അതുപോലും ഹാത്തിബിന്റെ അടുത്ത് വിശദീകരണം കേട്ടിട്ടാണ് അള്ളാഹുന്റെ റസൂൽ സലാഹി സ്വലം അദ്ദേഹത്തെ വെറുതെ വിട്ടത് അപ്പോൾ നാലാമത്തെ സംഗതി നമ്മൾ അതാണ് ഈ ചെയ്ത ആളോട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ആളോട് ആ വിവരത്തിന്റെ വാസ്തവത്തെക്കുറിച്ച് അന്വേഷിക്കുക അഞ്ചാമത്തെ ഒരു സംഗതി ഇനി അയാൾ നമ്മളെക്കുറിച്ച് പറഞ്ഞത് വളരെ മോശമാണ് തെറ്റാണെന്ന് അറിഞ്ഞാലും അയാൾക്ക് മാപ്പ് കൊടുക്കാൻ നമുക്ക് സാധിക്കണം അതിനെ സാമാന്യവൽക്കരിക്കരുത് ഒരിക്കൽ ചിലതാശ്യമുള്ള അടുക്കൽ ഒരു മദ്യപനെ കൊണ്ടുവരുന്നുണ്ട് ആ മദ്യപൻ പല പ്രാവശ്യം നേരത്തെയും മദ്യപിച്ചതിന്റെ പേരിൽ ശിക്ഷ ഏറ്റുവാങ്ങിയ ആളാണ് മൂന്നാമതും നാലാമതും ഒക്കെ അങ്ങനെ ഒരാൾ ആ കൂട്ടത്തിൽ വിളിച്ചു പറഞ്ഞു വീണ്ടും കൊണ്ടുവന്നപ്പോൾ അനത്തുല്ലാ അലേഖ് അള്ളാഹാൻ്റെ ശാപം നനക്കമേലുണ്ടാകട്ടെ പ്രവാചകൻ സല്ലാസ്ലാം ആ പറഞ്ഞ ആളുടെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു അങ്ങനെ പറയരുത് ലാ കൊൽ അത് പറയരുത് കാരണം ഈ മനുഷ്യൻ അള്ളാഹുവിനേയും അവന്റെ പ്രവാചകനെയും സ്നേഹിക്കുന്നുണ്ട് അയാൾക്ക് തെറ്റുപറ്റുന്നുണ്ട് ശരിയാണ് തെറ്റു പറ്റിയ ആ നിന്റെ സഹോദരനു വേണ്ടി നീ അള്ളാഹുവിനോട് പശ്ചാത്തലിക്കുക അമറിച്ച് അയാളെ ശപിക്കരുത് എന്ന് പ്രവാചകൻ സല്ലാ ഹലസ്സിൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നമ്മളെക്കുറിച്ച് തന്നെ തെറ്റ് പറഞ്ഞു പരത്തിയ ആളുകളോട് മാപ്പ് കൊടുക്കാനും അവരുടെ നന്മയെ എടുത്തു പറയാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഇതൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചിലപ്പോൾ ചില ഊഹങ്ങൾ എന്നാണ് നമ്മൾ പറഞ്ഞത് ചില മറ്റു ചില ഊഹങ്ങൾ ശരിക്കും ശക്തമായി വേണ്ടി വരും അതായത് നമ്മുടെ ശത്രുക്കൾ വളരെ കൃത്യമായി സത്യവിശ്വാസിക്കു ഒരു മാളത്തിൽ നിന്ന് രണ്ട് പ്രാവശ്യം പാമ്പ് കടിയേൽക്കില്ല എന്നാണല്ലോ പ്രവാചക വചനം അപ്പോൾ ഇതിന്റെയൊക്കെ അപ്പുറത്ത് വളരെ വ്യക്തമായി നമ്മളെക്കുറിച്ച് തെറ്റും കളവും മോശവും പ്രചരിപ്പിക്കുന്ന ആളുകളെ തിരിച്ചറിയാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള ആളുകളെ ശത്രുക്കളായി തന്നെ മനസ്സിലാക്കുകയും അവരുടെ ഉപദ്രവത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് പറഞ്ഞാലും കുറിച്ച് മോശം വിചാരിക്കുന്നതിനേക്കാൾ ഒന്നാമതായി വേണ്ടത് നല്ലത് വിചാരിക്കുക ആ നല്ലത് വിചാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക മോശം വിചാരത്തിന്റെ കാരണങ്ങൾ കണ്ടെത്തി കണ്ടെത്തിയത് മാറ്റിയെടുക്കുക ഇതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യവിശ്വാസിയുടെ സ്വഭാവ സവിശേഷതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറേണ്ട പ്രധാനപ്പെട്ട ഒരുപാട് ഗുണങ്ങളിൽ ഒന്നായിട്ട് മാറേണ്ട ഒരു സംഗതി എന്ന് மாற்றம் சூழ்பிச்சு கொண்ட الله سبحانه وتعالى اترم عالಗಳنده ګوټتل نو ملپړتنی غرهکې مارا غټل واخردا وانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته کتبا پرباشنام اي تي ميډيا واتس اپ گروپ فور مور ديتلز تو اسکن دا 8547539820